ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഖിൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാം നമുക്ക് എങ്ങനെ ഒരു വെബ്സൈറ്റ്, സാധാ വെബ്സൈറ്റ് അല്ല, വേർഡ്പ്രസ് വെബ്സൈറ്റ് നമുക്ക് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടണും ഇനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വേർഡ്പ്രസ് വെബ്സൈറ്റ് ആണ്, വേർഡ്പ്രസ് വെബ്സൈറ്റ് നിർമ്മാണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് ഒന്ന് ഹോസ്റ്റിങ്ങും ഒന്ന് ഡൊമൈനുമാണ്. ഓക്കെ, അപ്പോൾ ഹോസ്റ്റിങ്ങിനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് ഇൻഫിനിറ്റി ഫ്രീ ഡോട്ട് നെറ്റ് എന്നാണ് ഹോസ്റ്റിംഗ് കമ്പനിയുടെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് ഇൻഫിനിറ്റി ഫ്രീ ഡോട്ട് നെറ്റ് എന്ന് പറഞ്ഞാൽ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പനി ഹോം പേജ് വരുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി സൈൻ ഇൻ ആണ്, അതുകൊണ്ടാണ് ഇത് കണക്ക് ഓപ്പൺ ആയത്. നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ പേജ് ആയിരിക്കും കാണുന്നത്. ഇതുപോലൊരു പേജ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈറ്റിൽ ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് ഹോസ്റ്റിംഗ് തരുന്ന സൈറ്റാണ്. ഓക്കെ, അപ്പോൾ അൺലിമിറ്റഡ് ബാൻഡ്വിഡ്ത്ത്, അൺലിമിറ്റഡ് ഡിസ്ക് സ്പേസ്, ഓട്ടോ ഇൻസ്റ്റാളർ, SSL, ഫ്രീ SSL തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ കമ്പനിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അക്കൗണ്ട് രജിസ്ട്രേഷൻ നിങ്ങളുടെ അക്കൗണ്ട് ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഓൾറെഡി രണ്ട് സൈറ്റ് കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് അപ്പോൾ ഒരു സൈറ്റ് ഓൾറെഡി കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് മാനേജ് അക്കൗണ്ടിൽ കയറി അടുത്ത സൈറ്റ് ആഡ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് വേറൊരു സൈറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സൈറ്റ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ മാനേജ് അക്കൗണ്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ എങ്ങനെ സൈറ്റ് ആഡ് ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചു തന്നത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഞാനൊരു സൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ രണ്ടാമത് ഞാനൊരു സൈറ്റ് എങ്ങനെ ഓൾറെഡി ആ സി പാനലിൽ തന്നെ രണ്ടാമതൊരു സൈറ്റ് എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ മാനേജ് അക്കൗണ്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മാനേജ് അക്കൗണ്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് അടുത്ത പേജ് ലോഡ് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഫയൽ മാനേജറുണ്ട്, കൺട്രോൾ പാനലുണ്ട്. അപ്പോൾ നിങ്ങൾ കൺട്രോൾ പാനൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ കൺട്രോൾ പാനലിലോട്ട് റീഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റിൻ്റെ കൺട്രോൾ പാനലിലോട്ട് നമ്മൾ ലോഗിൻ ആയിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട എത്രമാത്രം നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യുക. സ്ക്രോൾ ഡൗൺ ചെയ്ത ശേഷം ഇവിടെ ആഡ് ഓൺ ഡൊമൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ആഡ് ഓൺ ഡൊമൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൾറെഡി ഞാനൊരു വെബ്സൈറ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ വെബ്സൈറ്റ് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ഡൊമൈൻ ആദ്യം എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഡൊമൈൻ എൻട്രി ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഡൊമൈൻ രജിസ്ട്രേഷൻ സൈറ്റ് വേണം അല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ നെയിം സെർവർ, ഡൊമൈൻ ഹോസ്റ്റിംഗ് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള നെയിം സെർവർ ഞാൻ കോപ്പി ചെയ്യുകയാണ് ആദ്യമായിട്ട്. അപ്പോൾ ഇതിൽ അടിയിലായിട്ട് നമ്മുടെ നെയിം സെർവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം നമുക്ക് ഡൊമൈൻ രജിസ്ട്രേഷൻ കമ്പനിയിൽ നമുക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ ഇത് ഹോസ്റ്റിംഗ് കമ്പനിയാണ്, അടുത്ത നമ്മൾ ഡൊമൈൻ രജിസ്ട്രേഷൻ കമ്പനിയിൽ നമുക്ക് ലോഗിൻ ചെയ്യേണ്ടതാണ്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്രീ നോം ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റാണ്. ഇതും ഫ്രീ ആയിട്ട് നമുക്ക് ഡൊമൈൻ തരുന്ന, അൺലിമിറ്റഡ് ഡൊമൈൻ തരുന്ന സൈറ്റാണ്. ഫ്രീ ആയിട്ട് ഒരു വർഷത്തേക്ക് നമുക്ക് അൺലിമിറ്റഡ് ഡൊമൈൻ ആണ് കമ്പനി നൽകുന്നത്, ഒരു വർഷത്തേക്ക് ഓരോ ഡൊമൈൻ. ഓക്കെ, ഓരോ ഡൊമൈനും നമുക്ക് ഒരു വർഷത്തേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫ്രീ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ സൈറ്റ്. നിങ്ങളിവിടെ അക്കൗണ്ട് എടുക്കുക, അക്കൗണ്ട് ഇല്ലാത്തവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. എൻ്റെ ഇമെയിലും പാസ്വേഡും കൊടുത്തിട്ട് ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ഓക്കെ, ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് സർവീസ് ആദ്യം സർവീസിൽ പോവുക. രണ്ട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു ന്യൂ ഡൊമൈൻ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഡൊമൈൻ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഡൊമൈൻ ഉള്ളത് ഞാൻ കണക്ട് ചെയ്യുകയാണ്. കാരണം ന്യൂ ഡൊമൈൻ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ മുമ്പേ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോ കാണുക. ഓക്കെ, അത് എങ്ങനെ ഡൊമൈൻ വാങ്ങുക, എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഓൾറെഡി ഒരു ഡൊമൈൻ ഉള്ളത് എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഡൊമൈൻ എടുത്ത് ഈ ഡൊമൈൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആ ഡൊമൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മാനേജ് ഡൊമൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. മാനേജ് ഡൊമൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനകത്ത് ഇതുപോലെ മാനേജ്മെൻറ്റ് ടൂളുണ്ട്, അതിൽ നെയിം സെർവർ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ യൂസ് കസ്റ്റം നെയിം സെർവർ എന്ന ബോക്സ് ടിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആ കോപ്പി ചെയ്ത നെയിം സെർവർ പേസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ ബോക്സിലും പേസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ ബോക്സിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് NS1 മാറ്റി NS2 ആക്കുക. ഓക്കെ, ശേഷം ചേഞ്ച് നെയിം സെർവർ എന്ന ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ചേഞ്ച് നെയിം സെർവർ എന്ന ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ നെയിം സെർവർ ഇതാണ്ട് ഇതുപോലെ സക്സസ്ഫുള്ളി ചേഞ്ച് എന്ന് പറയുന്ന മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നെയിം സെർവർ ചേഞ്ച് കണക്റ്റഡ് ആയിരിക്കുകയാണ്. ഓക്കെ, കമ്പനി നെയിം സെർവർ ഇനി ഫ്രീനോമറ്റ് നെയിം സെർവർ മാറി നമ്മുടെ കസ്റ്റം നെയിം സെർവർ ആയിരിക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട ഡൊമൈൻ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം നമ്മുടെ ഹോസ്റ്റിങ്ങിൽ വന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ശേഷം ആഡ് ഓൺ ഡൊമൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇതുപോലെ സപ്പോസ് എറർ മെസ്സേജ് വരുവാണെങ്കിൽ നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ നെയിം സെർവർ ആക്റ്റീവ് ആയിട്ടില്ല. നെയിം സെർവർ ആക്റ്റീവ് ആവാൻ 24 മണിക്കൂറെങ്കിലും എടുക്കും. എന്നാൽ അത് പറയുന്ന 24 മണിക്കൂറാണ്. എന്നാലും ചില സമയം നമുക്ക് 24 മണിക്കൂറൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു 1-2 മിനിറ്റിനുള്ളിൽ നമുക്ക് കണക്റ്റഡ് ആവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും എൻ്റെ നെയിം സെർവർ കണക്റ്റഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണാം, നിങ്ങൾ കാണാം, കൺഗ്രാജുലേഷൻ മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു നിങ്ങൾക്ക് ഒരു രണ്ട് എനിക്കൊരു 1 മിനിറ്റ് എടുത്തില്ല കണക്റ്റഡ് ആവാൻ. ഞാൻ ജസ്റ്റ് ആ ഒന്നും കൂടെ ആ ഡൊമൈൻ കോപ്പി ചെയ്തിട്ട് ഒന്ന് ആ ബോക്സിൽ പേസ്റ്റ് ചെയ്ത ശേഷം എൻ്റെ ഡൊമൈൻ ഇതുപോലെ കണക്റ്റഡ് ആയെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡൊമൈൻ ഹോസ്റ്റിംഗായിട്ട് കണക്ട് ചെയ്യാവുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഇവിടെ നമുക്ക് നമ്മുടെ ഡൊമൈൻ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സി പാനലിൽ വരിക. സി പാനലിൽ സ്ക്രോൾ ഡൗൺ ചെയ്ത ശേഷം നമുക്കിനി വേർഡ്പ്രസ്, നമ്മുടെ സൈറ്റിൽ വേർഡ്പ്രസ് നമ്മുടെ ഡൊമൈനിൽ അല്ലെങ്കിൽ ഡൊമൈനിൽ നമ്മൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് നിങ്ങളിവിടെ സോഫ്റ്റ്വെയർ ആപ്പ് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇത് നമുക്കൊരു പേജ് ഇപ്പോൾ ഒന്ന് സോഫ്റ്റ്വെയർസിൻ്റെ പേജ് ഓപ്പൺ ആകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് CMS മറ്റു കാര്യങ്ങളും ഉണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഞാൻ ഇപ്പോൾ വേർഡ്പ്രസ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാടുണ്ട്, WHMS ഉണ്ട്, പിന്നെ PHP 8.8 ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാടുണ്ട്, ട്രൂപ്പൽ ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ ജൂംല തുടങ്ങി ഒരുപാട് CMS ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് വേർഡ്പ്രസ് ആണ്. അപ്പോൾ വേർഡ്പ്രസ് ഞാൻ കൊടുത്തു, ഇൻസ്റ്റാൾ കൊടുത്തു. അപ്പോൾ ഇവിടെ ആദ്യ ഓപ്ഷൻ ഉണ്ട്, ഇൻസ്റ്റാളിങ് ഓപ്ഷൻ ആണ്. ഇവിടെ ഏത് വെർഷനാണ് വേണ്ടതെന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് വെർഷൻ തന്നെ കൊടുക്കുക. അതായത് 5.0 ആണ് ലേറ്റസ്റ്റ് വെർഷൻ. അപ്പോൾ നിങ്ങൾ അത് കൊടുക്കുക. താഴെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ എന്ന് പറയുന്നത് HTTP തന്നെ കൊടുക്കുക. HTTPS കൊടുക്കരുത്, SSL ഇൻക്ലൂഡിങ് SSL കൊടുക്കരുത്. ഓക്കെ, HTTP തന്നെ കൊടുക്കുക. പിന്നെ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് നമ്മുടെ ഡൊമൈൻ നിങ്ങൾ ഓൾറെഡി എൻ്റെ ആദ്യത്തെ ഡൊമൈനാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത ഡൊമൈൻ ഏതാണോ ആ ഡൊമൈൻ സെലക്ട് ചെയ്യുക. ശേഷം നമ്മുടെ ഡയറക്ടറി ഇവിടെ WP എന്ന് പറഞ്ഞ് കിടക്കുക, നിങ്ങളത് മാറ്റി ബ്ലാങ്ക് ആക്കുക. ഓക്കെ, താഴെ നിങ്ങൾക്ക് സൈറ്റ് നെയിം, അത് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണം. ഓക്കെ, നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. വേർഡ്പ്രസ് ലോഗിൻ ആകാൻ വേണ്ടി ഒരു യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക. ഞാൻ എന്തായാലും ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത് തന്നെയാണ് കൊടുക്കുന്നത്, കാരണം ട്യൂട്ടോറിയൽ പർപ്പസിനായിട്ട് ഞാൻ മാറ്റാനൊന്നും നോക്കുന്നില്ല. ശേഷം നമ്മുടെ ലാംഗ്വേജ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ശേഷം നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തീം ഇതിൽ നിന്ന് 3 എണ്ണത്തിൽ നിന്ന് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്കാണ് നമ്മുടെ ഇൻസ്റ്റാളിങ് നടക്കുകയാണ്, പെട്ടെന്ന് ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സൈറ്റിൽ നമ്മുടെ ഡൊമൈനിൽ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ സൈറ്റ് ഒന്ന് വ്യൂ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊരു എറർ വന്നിരിക്കുകയാണ്, സൈറ്റ് കാൻ ബി റീച്ച്ഡ് എന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ ഡൊമൈൻ വേർഡ്പ്രസ് കണക്ട് ചെയ്തതിൽ ഒരു ഇതാണ് ടൈം എടുക്കുന്നതാണ്, അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്ത ശേഷം ഒന്നും കൂടെ റിഫ്രഷ് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമുക്ക് ആക്റ്റീവ് നമ്മുടെ സൈറ്റ് അൺഅവൈലബിൾ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ സൈറ്റ് ലൈവ് ആയിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് കൊണ്ട് എടുത്തു സൈറ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ. അപ്പോൾ എന്താണ് കാര്യം അറിയാൻ വയ്യ, പക്ഷേ സാധാരണ പെട്ടെന്ന് വരുന്നതാണ്. ഈ വട്ടം എന്താണെന്ന് അറിയാൻ വയ്യ, പെട്ടെന്ന് കുറച്ച് ടൈം എടുത്തു നമുക്ക് ആക്റ്റീവ് ആവാൻ. അപ്പോൾ നിങ്ങൾക്ക് വേർഡ്പ്രസ്സിലോട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി അഡ്മിൻ ഡൊമൈൻ /അഡ്മിൻ, സോറി അഡ്മിൻ അല്ല, WP-അഡ്മിൻ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. ഓക്കെ, WP-അഡ്മിൻ ഡൊമൈൻ /WP-അഡ്മിൻ അല്ലെങ്കിൽ ഡൊമൈൻ /ലോഗിൻ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ വേർഡ്പ്രസ് ഇതാണ്ട് വേർഡ്പ്രസ്സിൻ്റെ ലോഗിൻ ഇൻഫർമേഷൻ കൊടുക്കുക. ഞാൻ പാസ്വേഡായിട്ട് കൊടുത്തത് PASS എന്ന് പറഞ്ഞാണ് പാസ്വേഡ് കൊടുത്തിരിക്കുന്നത്. ശേഷം
നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന പാസ്വേഡും അതുപോലെ യൂസർ നെയിമും ആണ് എൻട്രി ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന നേരത്ത് കൊടുക്കുന്ന പാസ്വേഡും യൂസർ നെയിമും ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈറ്റ് നമ്മൾ സൈറ്റിൽ എൻട്രി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ ഫ്രീ ആയിട്ട് ഒരു പൈസയും മുടക്കാതെ നമ്മളതുകൊണ്ട് ഒരു വേർഡ്പ്രസ് സൈറ്റ് നമ്മൾ നിർമ്മിച്ചിരിക്കുകയാണ് എളുപ്പമായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമുക്ക് എളുപ്പമായിട്ട് നമുക്കൊരു സൈറ്റ് ഇതുപോലെ നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. ഒരു കാര്യം, ഒരു ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ ഒരു കോഡിംഗ് നോളജ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കുറച്ച് അറിവുണ്ടായാൽ മാത്രം മതി, നമുക്ക് നല്ലൊരു വേർഡ്പ്രസ് വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇത് നമുക്ക് എഡിറ്റ് ചെയ്ത് നല്ല തീമുകൾ കൊടുത്ത് നല്ലൊരു പ്രൊഫഷണൽ വെബ്സൈറ്റ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പൈസയും കൊടുക്കാതെ നമ്മളൊരു വെബ്സൈറ്റ് നിർമ്മിച്ചിരിക്കുകയാണ്, ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് തുടർന്ന് ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞാൻ ഇതിൻ്റെ തന്നെ അടുത്ത ഒരു പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഗുഡ് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.